നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്താനുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 1-ാം തീയതിയിലെ ഡ്രൈഡേ മാറ്റാനുള്ള ശ്രമങ്ങൾ പടിപടിയായി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ആദ്യഘട്ടത്തിൽ ഡ്രൈഡേ പൂർണ്ണമായി മാറ്റില്ല, മറിച്ച് മെസ് ഹാളുകൾ, കോൺഫറൻസുകൾ, അതുപോലെ തന്നെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലുകൾ എന്നിവയിൽ മാത്രമായിരിക്കും ഡ്രൈഡേക്ക് ഇളവ് വരുന്നത്. അതായത് 1-ാം തീയതിയിലെ ഡ്രൈഡേ പോലും ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബാർ ഉടമകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ബാർ ഉടമകൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മദ്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുകയാണ് ഒരു സർക്കാർ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ഡ്രൈഡേ ഏർപ്പെടുത്തിയത്. 1-ാം തീയതി ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ആ ദിവസം മദ്യം ലഭിച്ചാൽ ആ ശമ്പളത്തിന്റെ ബഹുഭൂരിപക്ഷവും മദ്യഷാപ്പുകളിൽ പോകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് 1-ാം തീയതി ഡ്രൈഡേ ആക്കാനുള്ള തീരുമാനമുണ്ടായത്. കേരളത്തിന് മാത്രമല്ല, രാജ്യത്താകമാനമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഒരു ഉദാഹരണമായിരുന്നു കേരളം കൊണ്ടുവന്ന ഡ്രൈഡേ സംവിധാനം. 1-ാം തീയതി മദ്യം ലഭ്യമാകാത്തതിനെ തുടർന്ന് വമ്പൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കേരളത്തിലെ നിരവധി ബാർ ഉടമകൾ പിന്നാലെ പരാതി പറഞ്ഞു. ബാർ ഉടമകളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാരായ പിണറായി വിജയൻ സർക്കാരിന് ആ ബാർ ഉടമകളുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. 1-ാം തീയതിയിലെ ഡ്രൈഡേ അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി വൻതോതിൽ ഈ സർക്കാർ പണപ്പിരിവ് നടത്തി എന്ന ബാർ ഉടമകളുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് വമ്പൻ തിരിച്ചടിയായിരുന്നു ഈ സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള വ്യത്യാസവും ബാർ വിഷയത്തിൽ അബ്കാരി നയത്തിൽ കൊണ്ടുവരില്ലെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ പതിയെ പതിയെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിയപ്പോൾ 1-ാം തീയതിയിലെ ഡ്രൈഡേ അടക്കം മാറ്റാനുള്ള തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. വൻതോതിൽ പിരിവ്, പണപ്പിരിവ്, കോടികളുടെ പണപ്പിരിവ് ബാർ ഉടമകളിൽ നിന്ന് എക്സൈസ് വകുപ്പും അതുപോലെ സർക്കാരിലെ ഉന്നതരം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. നമുക്കറിയാം ബാർ കോഴ കേസ് കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ബാർ കോഴ കേസ്. ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ സാമ്പത്തിക അഴിമതി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വാർത്തകൾ, അന്ന് പ്രമുഖരായ 2-3 മന്ത്രിമാരുടെ പേരിലായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത്. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ അബ്കാരി നയത്തിൽ, മദ്യനയത്തിൽ സമൂലമായ പരിഷ്കരണം വരുത്തും, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ കോൺഗ്രസ് ഭരിച്ച കാലത്തെ പോലെ ആയിരിക്കില്ല കേരളത്തിലെ മദ്യനയം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ക്രമേണ പടിപടിയായി മദ്യ ഉപഭോഗം കേരളത്തിൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരു സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ സംഭവിച്ചതെന്താണ്? മുക്കിന് മദ്യശാലകൾ തുറന്നു, മുക്കിന് ബാറുകൾ തുറന്നു, സ്കൂളുകളിൽ നിന്നുള്ള ബാറുകളുടെ ദൂരപരിധി പോലും വെട്ടിക്കുറച്ചു. 50 മീറ്റർ പോലും ദൂരപരിധി ഇല്ലാത്തടത്ത് ബാറുകൾ അനുവദിച്ചു. അങ്ങനെ കേരളത്തിൽ ബാറുകളുടെ എണ്ണം മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ച ഒരേ ഒരു സർക്കാരേ ഉള്ളൂ, അത് പിണറായി വിജയൻ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ മാറ്റമാണ് മദ്യനയത്തിൽ കൊണ്ടുവരുന്ന മാറ്റം. ഡ്രൈഡേ ഒഴിവാക്കാനും 1-ാം തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്നുമുള്ള മദ്യ മുതലാളിമാരുടെ, ബാർ മുതലാളിമാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കാതലായ മാറ്റം ഇക്കാര്യത്തിൽ കൊണ്ടുവരികയാണ്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഡ്രൈഡേ മാറ്റില്ല, ഉപാധികളോടെ മാറ്റം വരുത്താനുള്ള കരട് ശുപാർശ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 1-ാം തീയതി മദ്യഷോപ്പുകൾ പൂർണ്ണമായും തുറക്കില്ല, മറിച്ച് മെസ് ടൂറിസം, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, ഡെസ്റ്റിനേഷൻ വെഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവുകൾ വരുത്തും. മദ്യവിതരണം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായൊരു തീരുമാനമുണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച കാതലായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ചുരുക്കത്തിൽ കേരളത്തിൽ 1-ാം തീയതി നടപ്പാക്കി വരുന്ന ഡ്രൈഡേ മാറ്റുക എന്നുള്ള
തീരുമാനത്തിലേക്ക് പോവുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഈ സർക്കാർ മദ്യ മുതലാളിമാർക്കൊപ്പമാണ്, സാധാരണ ജനങ്ങൾക്കൊപ്പമല്ല. മദ്യ അഴിമതി കേസ് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധികാരത്തിലെത്തിയ സർക്കാർ ആ സർക്കാരിനേക്കാൾ വലിയ മദ്യ അഴിമതിയിലും മദ്യ കുംഭകോണത്തിലും മുങ്ങിക്കുളിക്കുന്നു എന്നുള്ള കഥകളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് മദ്യ മുതലാളിമാരുടെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നത്. അതിൽ മദ്യ മുതലാളി അസോസിയേഷന്റെ ഒരു നേതാവ് ചില ആളുകളോട് പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിത്തരാം, സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ്, അതിനുവേണ്ടി സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു, അതിന് പ്രത്യുപകാരമായി വലിയ തോതിലുള്ള തുക സംസ്ഥാന സർക്കാരിലേക്കും അതുപോലെ തന്നെ ഗവൺമെന്റിലേക്കും നൽകണം, അതിനുവേണ്ടി വൻതോതിലുള്ള പണപ്പിരിവ് നടക്കണം, ഓരോ മദ്യ മുതലാളിമാരും 25 ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു അന്ന് മദ്യ മുതലാളിമാരുടെ അസോസിയേഷൻ നേതാവായ അനിമോന്റെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നത്. ഈ വാട്സപ്പ് മെസ്സേജ് ചില ആളുകൾ ചോർത്തുകയും അത് പുറത്തുവിടുകയും ചെയ്തു. അതിന് പിന്നാലെ വമ്പൻ പ്രതിഷേധങ്ങൾ അടക്കമുണ്ടായി. പ്രതിപക്ഷമടക്കം വലിയ വിവാദങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്തു. ഇതിന് സമാനമായിരുന്നു പണ്ട് വന്ന ബാർക്കോഴ കേസ്. മന്ത്രി കെ ബാബുവും അതുപോലെ തന്നെ കെ എം മാണിയും ഒക്കെ ആരോപണ വിധേയരായിട്ടുള്ള ആ ബാർക്കോഴക്കേസിന്റെ ഉത്ഭവവും ഇത്തരത്തിലായിരുന്നു. ബാർ മുതലാളിമാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തപ്പെടുകയും അത് പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് അന്ന് വലിയ വിവാദമുണ്ടായത്. അതുമാത്രവുമല്ല, കെ എം മാണിക്കെതിരെ കെ ബാബുവിനെതിരെ ബിജു രമേശ് വലിയ ആരോപണം ഉയർത്തി രംഗത്ത് വന്നതാണ് അന്നത്തെ ബാർക്കോഴ കേസിനെ ഏറ്റവും കൂടുതൽ പ്രസക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് പിന്നീട് മറ്റൊരു ബാർ മുതലാളിയുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടപ്പാക്കി വരുന്ന ഡ്രൈഡേ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 1-ാം തീയതി മദ്യവിതരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മദ്യ മുതലാളിമാരുടെ ഇംഗിതത്തിന് ഒരു സംസ്ഥാന സർക്കാർ വഴങ്ങുന്ന കാഴ്ചയിലേക്കാണ് എത്തുന്നത്. നമുക്കറിയാം ഉരുൾപൊട്ടൽ പോലെയുള്ള മഹാവിപത്തുകളുണ്ടായി കേരളം ഞെട്ടി വിറച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ മറ്റ് വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിയില്ല. ജനങ്ങൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ദുരന്തത്തിൻ്റെ ദുഃഖത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പിൻവാതിൽ വഴി എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് സംസ്ഥാന സർക്കാർ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പലതവണ വിവാദമായപ്പോഴും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ആ ഡ്രൈഡേ ഒഴിവാക്കൽ നടപടിയിലേക്ക് പോവുകയാണ് പിണറായി വിജയൻ സർക്കാർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ഡ്രൈഡേ ഏർപ്പെടുത്തിയത്. 1-ാം തീയതി ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ആ ദിവസം മദ്യം ലഭിച്ചാൽ ആ ശമ്പളത്തിൻ്റെ ബഹുഭൂരിപക്ഷവും മദ്യഷാപ്പുകളിൽ പോകുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് 1-ാം തീയതി ഡ്രൈഡേ ആക്കാനുള്ള തീരുമാനമുണ്ടായത്. കേരളത്തിന് മാത്രമല്ല രാജ്യത്താകമാനമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഒരു ഉദാഹരണമായിരുന്നു കേരളം കൊണ്ടുവന്ന ഡ്രൈഡേ സംവിധാനം.